അധ്യക്ഷവേദിക്ക് സദസ്യരെ നമസ്കാരം. അറ്റൂരിനെ പറ്റി, അറ്റൂരിന്റെ കവിതയെ പറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് അറ്റൂരുമായ എൻ്റെ ബന്ധത്തെ പറ്റി. അറ്റൂര് ചാലക്കുടിയിലെ വിദ്യാർത്ഥിയായിരുന്നു ഹൈസ്കൂളിൽ. അവിടെ വിദ്യാർത്ഥിയായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു. അറ്റൂരിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി ഇവിടെ ഒരു സൂചനയുണ്ട്. അറ്റൂരിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു. ആ ഗ്രൂപ്പ് സംഘടിപ്പിച്ചത് ചാലക്കുടിയിലെ തൃശ്ശൂരിലെ വി ശ്രീജനാർദ്ദനാണ്. അറ്റൂര് ടി സി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ, അതായത് ഇരിഞ്ഞാലക്കുട ഒരു ട്രെയിനിങ് കോളേജ് ട്രെയിനിങ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തതാണ്. പിന്നെ പത്രോസ് എന്ന് പറഞ്ഞ ഒരാൾ. ഈ മൂന്ന് കുട്ടികളായത് ഹൈസ്കൂളിലെ കമ്മ്യൂണിസത്തിലേക്ക് വന്നത്. അവരുടെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കി. അങ്ങനെ അറ്റൂര് അന്നേ രാഷ്ട്രീയത്തിൽ വന്നു പ്രധാനത്തെ. കോളേജിൽ വന്നിട്ട് അറ്റൂര് ആദ്യം അനുഭവിച്ചത് ഡീറ്റക്ഷനാണ്. കോളേജിൽ നിന്ന് പുറത്തായി. ഞാൻ കേരള കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു ദിവസം അറ്റൂര് അവിടെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബാലകൃഷ്ണനും അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബാലകൃഷ്ണനെ കാണാനാണ് അറ്റൂര് വന്നത്. ഡീറ്റൻഷൻ ഫലമായിട്ട് കോളേജിൽ പുറത്താണ്. അന്ന് അറ്റൂരിൻ്റെ വേഷം വിശേഷമാണ്. ഈ ചെട്ടിയാരൻ്റെ അല്ലെങ്കിൽ വാഴുതരുന്നൊക്കെ പറയേണ്ട രീതിയിൽ മുടി നീണ്ട് പറയും, നീണ്ട വലിയ തല. ഈ മുടിയോട് മുടിയുള്ള തലയാകുമ്പോൾ വലിയ തലയാകും. മെലിഞ്ഞുണങ്ങിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പം ഈ കോളേജിന് പുറത്തായ ആ സാഹചര്യത്തിലായിരുന്നു അത് അന്ന് പരിചയപ്പെട്ടു. അതൊക്കെ എനിക്ക് അറ്റൂരായിട്ട് അടുപ്പം. അപ്പം അത് 47 തൊട്ട് എണ്ണിട്ട് പിടിച്ചാൽ ഒരു 53 കൊല്ലം കഴിഞ്ഞ നൂറ്റാണ്ടിലും ഒരു 20 കൊല്ലം ഈ നൂറ്റാണ്ടിലും ആകുമ്പോൾ ഒരു 73 കൊല്ലത്തെ അടുപ്പം ഞങ്ങൾക്കുണ്ട്. പക്ഷേ വലിയ അടുപ്പം ഞങ്ങൾ തമ്മിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അറ്റൂര് പലതിൽ പഠിച്ച് ഒടുവ് കോളേജിൽ ലെക്ചറായി. ഞങ്ങൾക്ക് അടുക്കുന്നത് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് മത്സരിച്ചിട്ടാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഞാൻ മത്സരിച്ചു, അറ്റൂരും മത്സരിച്ചു. അങ്ങനെ മത്സരിക്കുന്ന രണ്ടുപേരിൽ തമ്മിലൊരു ചെറിയ ചക്കാത്തുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സിൻഡിക്കേറ്റിലേക്ക് മത്സരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ മെമ്പറുമായി. അങ്ങനെ പിന്നെ ഒരു 4 കൊല്ലം വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ 4 കൊല്ലത്തെ സിൻഡിക്കേറ്റ് കാലം ഞങ്ങൾ തമ്മിൽ യോജിച്ചും വിയോജിച്ചും മത്സരിക്കാതെയും അങ്ങനെ ആ 4 കൊല്ലം ഞങ്ങൾ കഴിഞ്ഞുകൊണ്ട് വളരെ സജീവമായ കാലമായിരുന്നു എന്ന് പറയാവുന്നതാണ്. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ ഒരു സിൻഡിക്കേറ്റ് ഗവൺമെൻറ് മാനേജ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് ആയിരുന്നു. അധികവും റിട്ടയേർഡ് പ്രൊഫസർമാരായിരുന്നു. അമ്മാതിരിയുള്ള ആളുകളായിരുന്നു. 76-ലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഒരു സിൻഡിക്കേറ്റ് വന്നത്. അതിലിടയിലും രവിവർമ്മ വന്നത്, ഞാനും വന്നത്. ഞങ്ങൾക്ക് ആ തെരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റ് എന്നുള്ളതിലേക്ക് വളരെ സജീവമായിരുന്നു ഞങ്ങളുടെ ആ വേദിയുടെ പ്രവർത്തനം എന്ന് പറയാവുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് സാധാരണയാണ്. ഞങ്ങൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഏതായാലും ആ അഭിപ്രായ വ്യത്യാസത്തിലൂടെ ഐക്യപ്പെട്ട് അങ്ങനെ കഴിച്ചു. ഒടുവിൽ ആ കാലഘട്ടം അവസാനിച്ചു. തിരിയാനായി. 4 കൊല്ലം കഴിഞ്ഞു. തിരിയുന്ന സന്ദർഭം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഒരു വിഷയം നടത്തിക്കൊണ്ടിരിക്കുന്ന റിസർച്ചിനെ പറ്റിയാണ്. ഞാൻ റിസർച്ച് നടത്തിയത്. ഞാൻ റിസർച്ചിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു, പഠിച്ചു, കുറിപ്പുകളെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ടായി. ഒന്ന് സിൻഡിക്കേറ്റിൽ മെമ്പറായിരുന്നു.
രണ്ട് AKP സിറ്റിയുടെ നേതാവായിരുന്നു. ഇത് രണ്ടും കൂടിയായപ്പോൾ എനിക്ക് പിന്നെ റിസർച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഗവൺമെൻറ് എടുത്തുകൊണ്ടാണ് റിസർച്ച് കാര്യമായിട്ട് ചെയ്യാൻ പറ്റാത്തത് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ തമ്മിൽ ആലോചിച്ചത് നമുക്ക് രണ്ടുപേർക്ക് 50 വയസ്സായി ഏതാണ്ട്, ഇനിയൊരു PhD കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല, PhD കൊണ്ടൊന്നും നേടാറില്ല, അതുകൊണ്ട് നമുക്കിത് ഉപേക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ ഗവേഷണ മാർഗം ഉപേക്ഷിച്ചു തന്നതാണ് ഞാനൊരു രവിവർമ്മയും കൂടി ചെയ്തൊരു കാര്യം. രവിവർമ്മ കവിയാണ്, പക്ഷെ കവിയേക്കാളധികം കവിതയിൽ നിന്ന് വിട്ടെടുക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റായിരുന്ന ഈ രവിവർമ്മയിൽ ഈ വലിയ മാറ്റം ഉണ്ടായത് എങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിന് ബാധ ഏതാണ്ട് MGOVIDൻ ബാധയാണ് എൻ്റെ കാരണം. MGOVIDൻ ഒരുപാട് ആളുകളെ ഇങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കറിയുള്ളത്. MGOVIDൻ റാഡിക്കൽ ഹ്യൂമാനിസ്റ്റായിട്ട് നടക്കുകയാണ്. ഞാൻ വളരെ നേരത്തെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വായിച്ചിട്ടുണ്ട്. MR.Roy പത്രാധിപരായിരുന്നു, വാസിയാണ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. പക്ഷെ MR.Roy അതിനു മുമ്പ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കാൻ വന്നതാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസം ഉണ്ടാക്കാൻ വേണ്ടി കോമിൻ്റേഡിൻ്റെ പ്രതിനിധിയായി വന്നിട്ട് രണ്ട് കാര്യം അദ്ദേഹം കണ്ടെത്തി. ഒന്ന്, ഗാന്ധിജി എന്ന് പറയുന്നത് ഒരു മതപരിഷ്കർത്താവാണ്. രണ്ട്, കോൺഗ്രസ് MP മുതലാളിമാരുടെ സംഘടനയാണ്. അപ്പോൾ ഈ രണ്ട് വകുപ്പുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. കമ്മ്യൂണിസ്റ്റുകാരും വേറെ നിൽക്കണം, ചെക്കൊടി ചെക്കൊടിയായിട്ട് നിൽക്കണം, അധികാരം ചെക്കൊടിക്ക് നേടണം. എന്നുള്ളത് ലെനിൻ്റെ പഠിപ്പാട്, കോമിൻ്റേഡിൻ്റെ പഠിപ്പാട്, അതാണ് ഈ ഗോവിന്ദനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, ഗോവിന്ദനല്ല, MR.Roy സംബന്ധിച്ചിട്ടായിരുന്നത്. ആ MR.Roy ശിഷ്യനാണ്, MR.Roy അംബേദ്കറുടെ ശിഷ്യനാണെന്ന് പറയും. അംബേദ്കർ ഇപ്പോൾ വളരെയധികം ഒരു വിഭാഗത്തിൻ്റെ നേതാവൊക്കെയാണ്. പക്ഷെ അംബേദ്കർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലാണ് ഉണ്ടായത്. അദ്ദേഹം പഠിച്ച് വലിയ ബിരുദമൊക്കെ എടുത്ത ബുദ്ധിമാനാണ്. ഇതിലൊക്കെ ശരിയാണെങ്കിൽ അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലാണ്. ആ കാലത്ത് യുദ്ധത്തിൽ ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് നാസികൾക്കെതിരായ പ്രചരണം നടത്താൻ വേണ്ടി ഗവൺമെൻറ് ധാരാളം ഫണ്ട് കൊടുത്തു. ആ ഫണ്ടൊക്കെ വാങ്ങിയതായിട്ട് ഗോവിന്ദനെ വാങ്ങിയതായിട്ട് കണ്ടു. അതിന് ഗോവിന്ദൻ പറഞ്ഞൊരു മറുപടി, അതിൻ്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്, കണക്കും കൊടുത്തിട്ടുണ്ട്. ആ ഗോവിന്ദൻ ആ വകുപ്പിലായിരുന്നു. ആ വകുപ്പിലേക്ക് വന്ന ശേഷമാണ് അദ്ദേഹം ഈ റാഡിക്കൽ ഹ്യൂമാനിസ്റ്റായിട്ട് ആളുകളെയൊക്കെ ആ വഴിയിൽ കൊണ്ടുവരാറുള്ളത്. അദ്ദേഹം ടച്ച് ചെയ്ത സർവ കവികളും നിരൂപകന്മാരും എഴുത്തുകാരും മുഴുവൻ അൺസോഷ്യലായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ആൻറ്റി സോഷ്യലല്ല, അൺസോഷ്യൽ. അൺസോഷ്യൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയില്ലാതിരിക്കലാണ് അൺസോഷ്യൽ. അതാണ് ആ എഴുത്തുകാരുടെ ഒരു വലിയ വിഭാഗത്തിൻ്റെ ഇന്നത്തെ സ്വഭാവം. ആ സ്വഭാവം കേരളത്തിൽ പ്രചരിപ്പിച്ചത് MGOVIDനാണ്. MGOVIDന് ഫോറിൻ ഫണ്ട് കിട്ടിയിരുന്നു എന്നൊക്കെ വിമർശനമുണ്ട്. അത് കിട്ടിയിട്ടില്ല എന്നും പറയുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഭാര്യ ഡോക്ടറായിട്ട് മദ്രാസിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ ഡോക്ടറെ ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് ഗോവിന്ദൻ്റെ ഈ ഇന്ത്യയിൽ വ്യാപകമായിട്ട് സഞ്ചരിക്കാനും ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും ഗ്രൂപ്പുകളെ താലോചിച്ച് നിലനിർത്താനും കഴിയുമായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് അസത്തിൽ. എന്തെന്താ വെച്ചാൽ വലിയൊരു ആൻറ്റി സോഷ്യൽ വർക്കാണ് ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ അതിൽ പെട്ടവരാണ് എല്ലാവരും തന്നെയാണ് വിശേഷം. അത് ഇവിടെ സാഹിത്യത്തിന് മുഴുവൻ ദോഷം ചെയ്തതാണ് ഞാൻ വിചാരിക്കുന്നത്. രവിവർമ്മ വിപ്ലവകാരി ആയിരുന്നു, വിപ്ലവ കവിതയാണ് എഴുതിയിരുന്നത്. ആ ഇന്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ചെയ്തിട്ട് കേരളവിമ കോളേജിൽ വന്ന് ആ കാലത്ത് തന്നെ കവിത എഴുതുന്നുണ്ട്. അതിനുശേഷമുള്ള കാലത്ത് കവിത എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പത്രങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കവിത മുഴുവൻ വന്നിട്ടുള്ളത്. ആ രീതിയിൽ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കവിയായിരുന്നു രവിവർമ്മ. ആ രവിവർമ്മ എവിടെ വെച്ചിട്ടാണ് ഗോവിന്ദനെ കണ്ടത് എന്നറിയില്ല. ചതുർത്ഥ ജീവികളിൽ സ്പർശിച്ചാൽ പിന്നെ ജീവൻ ഉണ്ടാവില്ലാത്തത്.
ആ രീതിയിലുള്ള ഒരു സ്പർശനാണ് ഗോവിന്ദനെ സംബന്ധിച്ചിട്ട്. സാഹിത്യത്തിൽ ഗോവിന്ദൻ സ്പർശിച്ചു, അവർ മുഴുവൻ ആന്റി സോഷ്യലായി തീരുന്നൊരു ദർശനം. അവരൊക്കെ ആന്റി സോഷ്യലായില്ലെങ്കിൽ അൺസോഷ്യൽ ആവശ്യമുള്ള യാതൊരു സംശയമില്ല. രവിവർമ്മിക്കവിതയിലെ അതിസോഷ്യലാണ്. ഈ വാക്കിനെ സംബന്ധിച്ച്, അക്ഷരത്തെ സംബന്ധിച്ച്, അമ്മാതിരിയുള്ള ചില ഉരുട്ടുകളെ പറ്റിയിട്ട്, ഭാഷ കൊണ്ടുള്ള ഉരുട്ടുകളെ പറ്റിയാണ് അധികം ചിന്തിച്ചത്. അതിനപ്പുറം ഈ ഭാഷ കൊണ്ട് ഉപയോഗിക്കേണ്ട മനുഷ്യജീവിതത്തെ പറ്റി, നാളെയെപ്പറ്റി, ലോകത്തിൻ്റെ ഭാവിയെപ്പറ്റി, വിശാലമായ അനവധി പ്രശ്നങ്ങളെപ്പറ്റി ഒന്നും ചിന്തിച്ച് കവിതയുടെ രൂപം ചെയ്തു. ഞാനൊക്കെ രവിവർമ്മയെ പറ്റി, അദ്ദേഹത്തിൻ്റെ കവിതകളെപ്പറ്റി ഏറ്റവും ഒരു ദീർഘമായ ലേഖനം എഴുതിയ ഒരാൾ ഞാനാണ്. ആ കവിതകളൊക്കെ ആസ്വദിച്ച് തന്നെയാണ് ഞാൻ എഴുതിയത്. പക്ഷെ ദോഷം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ലോകത്തിന് കിട്ടുന്നില്ല, മനുഷ്യ സമുദായത്തിന് കിട്ടുന്നില്ല. അതൊക്കെ ചില ബുദ്ധിമാന്മാർക്ക് ഇരുന്ന് മന്ത്രിക്കാൻ പറ്റാത്ത സാധനമാണ്. അതിൽ കെ.ജി. ശങ്കരപ്പള്ളി സച്ചിദാനന്ദനൊക്കെ ആ വർഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർ തമ്മിൽ വലിയ ജോലിപ്പാട്. അവർ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ അതിനോടും യോജിക്കുന്നില്ല. പക്ഷേ അൺസോഷ്യലായിരുന്നു അവരും, ഇവരും അൺസോഷ്യലാണ്. ഇത് നമുക്കും സാഹിത്യത്തിനും ആകെ ദോഷത്തിൻ്റെ കാര്യമാണ്. ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു.